ബുറാൻ ഇപ്പൊ ചിൻസുവിന്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ് സോറി പറയാനായിട്ട് തലേ ദിവസം ബേർത്ത് ഡേ ആഘോഷിക്കാൻ ഇവൻ വിളിച്ചെങ്കിലും ബുറാൻ പോയത് യാങ്ങിന്റെ അടുത്തേക്കാണല്ലോ ചിൻസു ആണെങ്കിൽ ഇപ്പോഴും അവളോട് പിണക്കത്തിലാണ് കുറേ നേരം ബുറാൻ അവനെ ഓക്കെ ആക്കാൻ സംസാരിച്ചുകൊണ്ടിരുന്നു അവനാണെങ്കിൽ ഓക്കെ ആവുന്ന മട്ടില്ല വെളിയിൽ നല്ല മഴയാണ് എന്നാലും അവൾ ആ മഴ കൊണ്ട് അവിടെ നിന്ന് പോകാൻ തീരുമാനിക്കുകയാണ് അത് കണ്ടതും ചിൻസു കൊടെയെടുത്ത് അവളുടെ പിറകെ വരുന്നുണ്ട് അപ്പോഴേക്ക് യാങ് കൊടയുമായിട്ട് അങ്ങോട്ടേക്ക് എത്തുകയാണ് എന്നിട്ട് ബുറാനോട് നീ എന്തിനാ ഇവിടെ വന്നാണ് ഘടാ നിന്നേ എന്ന് ചോദിച്ച് അവളെ ഇങ്ങോട്ട് പോകുന്നുണ്ട് അപ്പൊ ഇവര് രണ്ടുപേരും നടന്നു പോകുമ്പോഴായിരുന്നു ചിന്സു അവിടേക്ക് കൊടയായി വന്നത് ബുറാൻ ആണെങ്കിൽ ഇത് കണ്ടതുമില്ല അങ്ങനെ നമ്മുടെ യാ ബുറാനെ കാറിൽ കൊണ്ടുപോയിട്ട് കയറ്റി അവൾ അത്ര സേഫ് ആക്കി കൊണ്ടു നടക്കുന്നത് കാണുമ്പോഴേ ചിൻസുവിന് ഭയങ്കര ഒരു വിഷമം ഉണ്ടായിരുന്നു എന്തൊക്കെ പറഞ്ഞാലും അവന്റെ ഉള്ളില് ഇപ്പോഴും അവളോട് ഇഷ്ടം അതേപോലെ തന്നെ ഉണ്ടായിരുന്നല്ലോ എന്നാലും അവനൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ അങ്ങനെ ഇപ്പൊ തുമ്മലും പിടിച്ച ബുറാനെ കൊച്ചുകുട്ടിയെ നോക്കുന്ന കൂട്ട് നമ്മുടെ യാങ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവൾക്ക് ഗുളിക എടുത്തു കൊടുത്ത പോ നമ്മുടെ ബുറാന്റെ അടുത്ത് അവൾ വാ പൊളിച്ചിരിക്കുകയാണ് എന്നിട്ട് എന്റെ വായ്ക്കകത്തോട്ട് ഗുളിക ഇട്ടുതാ എനിക്ക് കഞ്ഞി വാരുതാ എന്നെല്ലാം പറഞ്ഞോണ്ടിരിക്കുന്ന യാങ് ആണെങ്കിൽ അതൊക്കെ കേൾക്കുകയും ചെയ്യുന്നുണ്ട് ബുറാൻ ഇടയ്ക്കിടയ്ക്ക് ഇവരുടെ ഫോട്ടോസ് എടുക്കുകയാണ് നമ്മുടെ നല്ല നല്ല മൊമെന്റ്സ് ഒക്കെ തന്നെ ഞാൻ ഇങ്ങനെ റെക്കോർഡ് ചെയ്തു വെക്കുമെന്നും പറഞ്ഞിട്ട് അപ്പൊ യാങ്ങും അതുപോലെ തന്നെ ചെയ്യുന്നുണ്ട് ശേഷം അവളുടെ മൈൻഡ് ഓക്കെ ആക്കാൻ വേണ്ടി അവനിപ്പോ ഫോണില് പിയാനോ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഒരു മ്യൂസിക് വായിച്ചോണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ ആ ഓർഫനേജിലുള്ള കുട്ടികൾക്ക് ആ വിഷമം വരുമ്പോഴും നിങ്ങൾ ഇങ്ങനെ തന്നെ എന്ന് ചോദിക്കുമ്പോൾ അതേലോ ഇപ്പൊ വയ്യാതിരിക്കുന്നത് കൊണ്ട് നീയും ഒരു കൊച്ചു കുട്ടിയാണെന്ന് യാങ് ബുറാനോട് പറയുമ്പോൾ അവള് നല്ലോണം ബ്ലഷ് ആവുന്നുണ്ടായിരുന്നു അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്ക് അവള് അവന്റെ പാട്ടെല്ലാം കേട്ട് അങ്ങനെ കിടന്നുറങ്ങുന്നുണ്ട് ഇതേ സമയത്ത് നമ്മുടെ കെറിയെ ഇപ്പോ ബുറാന്റെ മുത്തശ്ശിയുടെ കമ്പനിയിൽ നിന്ന് അവളുടെ ചെറിയമ്മ വിളിച്ചു വരുത്തിയിരിക്കുകയാണ് സാധാരണ മുത്തശ്ശിയാണ് വിളിക്കാറുള്ളത് അപ്പൊ ചെറിയമ്മ വിളിച്ചപ്പോ എന്താണെന്ന് അറിയത്തില്ല അങ്ങനെ ചെറിയമ്മ പറഞ്ഞു യാങ്ങും ബുറാനും കൂടി ഇപ്പോൾ റിലേഷനിലാണല്ലേ അവരെ തമ്മിൽ ബ്രേക്കപ്പ് ചെയ്യിപ്പിക്കണം അപ്പൊ കയറി ചോദിക്കാണ് എനിക്ക് കമന്റ് തരാറുള്ളതും മുത്തശ്ശിയാണല്ലോ ആണോ ഞാൻ മുത്തശ്ശിയുടെ മരുമകളാ ഞാൻ പറഞ്ഞതും നീ കേക്കണം അതിന് നിനക്കും ഗുണമുണ്ടാവെന്ന് വിചാരിച്ചോ ഇനി ഞാൻ പറഞ്ഞത് നീ കേട്ടില്ലെങ്കിൽ അവന്റെ കമ്പനിയിൽ നീ ഒരു സ്പൈ ആണെന്നുള്ളത് ഞാൻ അറിയിക്കും പിന്നെ നിനക്ക് ഒരു ചെറിയൊരു റോൾ അവിടെ വർക്ക് ചെയ്യാനുണ്ട് അതും നീ ചെയ്തോളണം നാളെയൊക്കെ എല്ലാ കാര്യങ്ങളും സെറ്റ് ആക്കണമെന്ന് പറയുന്നു ശേഷം ഈ ചെറിയമ്മ ചിൻസുവിൻ്റെ ചിൻസു വർക്ക് ചെയ്യുന്ന ആ ഒരു കമ്പനിയുടെ മുതലാളിയെ പോയി കാണുകയാണ് അപ്പൊ ഈ മുതലാളിയുടെ കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് എന്തോ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ആ പേരും പറഞ്ഞ് ബ്ലാക്ക് മെയിൽ ചെയ്ത് ചിൻസുവിന്റെ യഥാർത്ഥ ഐഡന്റിറ്റി അതായത് യാങ്ങിന്റെ അച്ഛൻ അവനെ ദത്തെടുത്ത് വളർത്തിയതാണ് യാവോയുടെ ആണ് ശരിക്കുള്ള അച്ഛൻ അപ്പോൾ അവരുടെ ബയോളജിക്കൽ ആയിട്ടുള്ള ാണ് നമ്മുടെ ചിൻസു അതായത് യാങ്ങിന്റെ ഈ അച്ഛന്റെ യഥാർത്ഥ മകൻ മറ്റൊരു അമ്മയിൽ ഉണ്ടായിട്ടുള്ള മകനാണ് ചിൻസു ഈ ഒരു സത്യം ഇയാള് നമ്മുടെ ചെറിയ അമ്മയോട് പറഞ്ഞു പിറ്റേ ദിവസം തന്നെ ചിൻസുവിന് ബുറാന്റെ മുത്തശ്ശിയുടെ കമ്പനിയിൽ നിന്ന് ഒരു ഓർഡർ വരുന്നുണ്ട് അങ്ങനെ അവൻ പോയി കാണുമ്പോൾ അത് ചെറിയ അച്ഛനാണ് ചെറിയച്ഛൻ പറഞ്ഞു നിന്റെ യഥാർത്ഥ ഐഡന്റിറ്റി എനിക്കറിയാം യാങ്ങിന്റെ സിസ്റ്ററിന്റെ ബയോളജിക്കൽ ബ്രദർ നീയല്ലേ ഇപ്പോ നിന്റെ കാര്യം നോക്കിയേ നിന്റെ അച്ഛനെ അവൻ തട്ടിയെടുത്തു നിന്റെ കാമുകയും അവൻ തട്ടിയെടുത്തു നീ ഒരു കാര്യം ചെയ്യ എന്റെ കൂടെ കുടിക്കോ ബുറാനെയും യാങ്ങിനെയും ഞാൻ ബ്രേക്ക് പെയ്ചേരാം പക്ഷെ നീയുടെ കൂടെ നിൽക്കണം എന്നെല്ലാം പറയാണ് പക്ഷെ ഇതാള് മാറിപ്പോയെന്നും പറഞ്ഞു ചിന്സു അവിടെ നിന്ന് അയാളെ നാണം കെടുത്തുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത് ഇക്കാര്യം ബുറാനോട് അറിയിക്കണം അവൾക്കും ഇത് ആപത്താണ് ചെറിയ അവളുടെ പിറകെ എന്തിനോ വേണ്ടി കൂടിയിട്ടുണ്ട് എന്നുള്ള മട്ടില് ചിൻസു ഇവിടെ കാണാൻ വരുമ്പോ നമ്മുടെ യാങ്ങും ബുറാനും കൂടി അവളുടെ ഫേവററ്റ് ആയിട്ടുള്ള നൂഡിൽസ് പോട്ടില് ന്യൂഡിൽസ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ബുറാൻ പറയുന്നുണ്ട് അവന് വോയിസ് മെയിൽ അയച്ചിട്ടാണ് ഞാൻ കമ്പനിയിലില്ല എന്ന് ന്യൂഡിൽസ് ഷോപ്പിൽ കാണുമെന്നും കരുതി ചിൻസു ഇവിടേക്ക് വരുകയാണ് ഈ സമയം യാങ്ങും ബുറാനും കൂടി കഴിച്ചു കഴിഞ്ഞ് നടക്കുമ്പോൾ അവൾ പറയുന്നുണ്ട് നിങ്ങൾ എന്റെ കൂടെ കൂടി ഇപ്പൊ കമ്പനിക്കാരങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ലോ എന്നും ആണോ നിന്റെ കൂടെ നടക്കാനാ എനിക്ക് ഇഷ്ടം എന്നൊക്കെ പറഞ്ഞ് അവള് അവനെ കിസ് ചെയ്തോണ്ടൊക്കെ ഇരിക്കുകയാണ് അപ്പോഴാണ് ചിൻജു ഇത് കണ്ടുകൊണ്ട് വരുന്നത് അവന് വീണ്ടും പോയി എന്തൊക്കെ പറഞ്ഞാൽ ആ ഇഷ്ടം അങ്ങനെ ഉണ്ടല്ലോ അങ്ങനെ അപ്പം തന്നെ അവൻ ചെറിയച്ഛനെ വിളിച്ച നിങ്ങൾ പറഞ്ഞ ഡീളിന് എനിക്ക് സമ്മതാണെന്ന് അറിയിക്കുകയും ചെയ്യുന്നുണ്ട് അതായത് ചിൻജു ഇപ്പോൾ യാങ്ങിന്റെ നേരെ തിരിഞ്ഞിരിക്കുകയാണ് ശരിക്കും ഇപ്പോഴാണ് ഒരു ട്രയാങ്കിൾ അവൻ്റെ കാര്യം മനസ്സിലാവുന്നത് ഈ സമയം കെറിയാവട്ടെ എതിരെ പണിയാണ് എന്തെങ്കിലും പണിയുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ഈ ആവോടെ യാങ്ങും ബുറാനും ഇപ്പോൾ റിലേഷനിലാണെന്ന് തോന്നുന്നത് എന്നൊക്കെ പറയുമ്പോൾ നീ ഗോ ഗോസിപ്പ് പറഞ്ഞു ഇരിക്കാതെ എന്നൊക്കെ യാവോ ഒളവഴക്ക് പറയുന്നത് അപ്പോഴാണ് യാവക്കൊരു കോള് വരുന്നത് ഞാൻ നിന്റെ ബയോളജിക്കൽ ബ്രദറാണ് എനിക്ക് നീ ആരാണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ ഇവിടെ നമ്മുടെ യാങ്ങും ബുറാനും തിരിച്ചു വരുമ്പോൾ യാവോ ഓടി വന്ന ഇക്കാര്യം യാങ്ങിനോട് പറയാണ് അപ്പൊ ബുറാനെ മാറ്റി നിർത്തി ഇവർ സംസാരിക്കുമ്പോൾ ബുറാൻ എന്തോ ഒരു ഡൗട്ട് അടിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പോ യാവോ ാവോയുടെ യഥാർത്ഥ ബ്രദർ ഇവളെ പറ്റി അറിയാതിരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇവളുടെ ഐഡന്റിറ്റി ഒരു മറച്ചു വെച്ചത് അവൾക്ക് അവളുടെ ഐഡന്റിറ്റി അറിയഞ്ച് ചെയ്യാമായിരുന്നു അങ്ങനെ ഇപ്പൊ യാങ് അവൻ ആരായെന്ന് നോക്കാൻ വേണ്ടി പോകുമ്പോൾ ഖുറാന്റെ ചെറിയ ഇവനെ വിളിച്ച് പറയാണ് നീയും ഖുറാനും തമ്മിൽ ബ്രേക്കപ്പ് ആയിട്ടുണ്ടെങ്കിൽ നിന്നെ ഇപ്പൊ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന യാവോയുടെ യഥാർത്ഥ സഹോദരനല്ലേ അവൻ്റെ കാര്യം ഞങ്ങൾ സെറ്റിൽ ചെയ്തോളാം എന്ന് നാളെ ഒരു മീറ്റിംഗ് ഉണ്ട് അതിൽ നീ എന്തായാലും പങ്കെടുക്കണം അവിടെ നീ ബ്രേക്കപ്പ് റിവീൽ ചെയ്യണം എന്നൊക്കെ പറയാണ് ബുറാൻ ഇപ്പോഴും യാങ്ങനെ കാണാൻ സാധിക്കുന്നില്ല അങ്ങനെ യാങ്ങ് ആവട്ടെ സങ്കടപ്പെട്ടിരിക്കുന്ന യാവോട് വന്ന് നിന്റെ ഐഡന്റിറ്റി അവൻ അറിഞ്ഞു പക്ഷേ അത് ശരിക്കും നിന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാനല്ല എന്റെയും ബുറാൻ്റെ റിലേഷൻ തകർക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഇതൊരു മാർഗ്ഗമായിട്ട് ഉപയോഗിക്കുന്നത് നീ പേടിക്കേണ്ട ഇത് ഞാൻ ഹാൻഡിൽ ചെയ്തോളാം എന്നെല്ലാം പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട് ബുറാൻ ആണെങ്കിൽ ഭയങ്കര ഡൗട്ട് എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് അറിയത്തില്ലല്ലോ ഇവിടെ ചിൻസു ആണെങ്കിൽ ആകെ മൊത്തം വിഷമത്തിലാണ് സത്യത്തിൽ അവൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ച് ചെയ്തൊരു കാര്യമല്ല ഇത് ബുറാനോട് അവന് ഭയങ്കര ാണ് യാൻ തന്റെ പെണ്ണിനെ തട്ടിയെടുക്കുന്നു എന്നുള്ള ആ ഒരു തോട്ട് ഇപ്പൊ ബുറാന്റെ ചെറിയ തന്നെ ഇവന്റെ ഉള്ളില് നിറച്ചിരിക്കുകയാണ് അപ്പോ താൻ ചെയ്യുന്നത് തെറ്റാണെന്ന് അറിയാം എന്നാലും ആ തെറ്റ് തന്നെ അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ബുറാൻ തനിക്ക് എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യമൊക്കെ തന്നെ അവന്റെ മനസ്സിൽ എങ്ങനെ അവളോട് ഇഷ്ടം ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ അവന്റെ മനസ്സിൽ ഇങ്ങനെ മിന്നിമറിഞ്ഞു പോവാണ് ആ ഒരു വിഷമം തീർക്കാനായിട്ട് അവൻ ഫുഡാണ് കഴിക്കുന്നത് ചിലവർ അങ്ങനെയാണല്ലോ പല ഇമോഷനിലും പല കാര്യങ്ങളാണല്ലോ നമ്മൾ ചെയ്യാം വിഷമം വരുമ്പോൾ ഫുഡ് കഴിക്കും കിടന്നുടങ്ങും അങ്ങനെയൊക്കെ ചെയ്യും ഇവിടെ ാവട്ടെ വരുമ്പോ ബുറാൻ അവനെ ക്വസ്റ്റ്യൻ ചെയ്യണം എന്താണ് എന്താ പ്രശ്നം അപ്പോഴാണ് ഇവളുടെ ചെറിയ അച്ഛൻ അവനെ വിളിക്കുന്നത് ബുറാൻ കാണുന്നത് അപ്പൊ അവൻ മാറി നിന്ന് സംസാരിക്കുകയാണ് വീണ്ടും നാളെ ഒരു പ്രോഗ്രാം ഉണ്ട് ആ പ്രോഗ്രാമിന് ബുറാനും നീ തമ്മിൽ ബ്രേക്കപ്പ് ആയെന്നുള്ള വിവരം നീ അറിയിക്കണം നിനക്ക് ഗേൾ വേറൊരു ഗേൾഫ്രണ്ട് എന്നുള്ളത് പറയണം എന്നൊക്കെയാണ് ചെറിയ അച്ഛൻ പറയുന്നത് ബുറാൻ വീണ്ടും ഈ വിളിച്ചു നിങ്ങൾക്ക് എന്നെ എപ്പോഴും വിശ്വാസമല്ലല്ലേ ഞാൻ ഇവിടെ സ്പൈ ആണോ എന്നുള്ളത് നിങ്ങൾ നിങ്ങളെന്റെ ചെറിയച്ഛനെ വിളിച്ച് ചോദിച്ചാൽ മനസ്സിലാക്കുന്നല്ലേ എന്നൊക്കെ പറഞ്ഞ് ബുറാൻ ഭയങ്കര ഫീൽ ആയിട്ട് സംസാരിക്കുകയാണ് അപ്പൊ ഞാൻ പറഞ്ഞു അതൊന്നും അല്ല കാര്യം നീ കാര്യം അറിയാതെ സംസാരിക്കല്ലേ എന്ന് അങ്ങനെ അവൾ സങ്കടപ്പെട്ട് ഉറങ്ങാൻ പോയി പിറ്റേ ദിവസം കയറി നല്ല വെൽ ഡ്രസ്ഡ് ആയിട്ട് വന്നിരിക്കുകയാണ് കാരണം ഇന്ന് ഞാൻ ആയിട്ട് പുള്ളി ആരെങ്കിലും സെലക്ട് ചെയ്യാമെന്ന് അവൾക്ക് അറിയാം അപ്പോൾ അവള് അവളെ സെലക്ട് ചെയ്തോട്ടേ ചിട്ട് ഭയങ്കര വെൽ ഡ്രസ്ഡ് ആയിട്ട് വരുമ്പോൾ യാങ്ങ് അവളെ പുച്ഛിക്കുന്ന പോലെയാണ് സംസാരിക്കുന്നത് ഇവിടെ ചിഞ്ചു ആവട്ടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബുറാൻ അവിടേക്ക് ചെല്ലുകയാണ് എന്നിട്ട് നിന്റെ ദേഷ്യം ഇതുവരെ മാറിയില്ലേടാ എന്ന് ചോദിക്കുമ്പോൾ അവനാവട്ടെ ഇല്ല അത് മാറും ഒന്നുമില്ല അത് പതിയെ പതിയെ ആ ഒരു രീതിയിൽ അങ്ങോട്ട് ഉറച്ചു പോകട്ടെ നീ എന്തായാലും യാങ്ങിൻ്റെ കൂടെ ഹാപ്പി ആണല്ലോ പിന്നെ എന്നെ ഒന്ന് കാണുന്ന ആവശ്യം എന്താ എന്നെല്ലാം ചോദിച്ചിട്ട് അവൾ അവോയ്ഡ് ചെയ്യുന്ന കൂട്ടാണ് ഇവ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ പ്രോഗ്രാമിന് വന്നിരിക്കുന്ന യാങ്ങിന്റെ അടുത്തേക്ക് നമ്മുടെ യാവോ വന്ന് നിൽക്കുകയാണ് അങ്ങനെ യാവോ കെറി വരുമ്പോഴേക്ക് കെറിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിന്നെക്കാളും നമ്മുടെ ബോസിന് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു ഗേൾഫ്രണ്ട് അത് ഞാനാണ് അപ്പോൾ ഇത് കേൾക്കുമ്പോൾ കെറി വിചാരിക്കുകയാണ് ഇനി യാവോ ആണോ അല്ലെങ്കിൽ യാവോയ്ക്ക് നമ്മുടെ ബോസിനോട് ഇഷ്ടമുണ്ടോ എന്നുള്ള കാര്യമൊക്കെ ഇപ്പോൾ ബുറാൻ്റെ ചെറിയ ചനും ചെറിയമ്മ ആണെങ്കിലും ആപ്റ്റ് ആയിട്ടുള്ള ഒരു പെണ്ണിനെ തന്നെയാണ് യാങ് തൻ്റെ ഗേൾ ഫ്രണ്ട് ആയിട്ട് ഇപ്പോൾ സെലക്ട് ചെയ്ത് കൊണ്ടുവന്നേക്കുന്നത് എന്തായാലും കാര്യങ്ങൾ ഉത്തമമായിട്ട് നടക്കുമെന്ന് വിചാരിച്ച് നിൽക്കുന്നുണ്ട് ഇങ്ങനെ ഒരു സീനോട് കൂടി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അവൻ്റെ അടുത്ത എപ്പിസോഡ് എൻഡ് ചെയ്യാണ് അപ്പോൾ ട്രയാങ്കിൾ ലവ് മാത്രമല്ല അതിനിടയിലേക്ക് പുതിയൊരു ഇൻസിഡൻറ്റും കൂടി കടന്നു വന്നിരിക്കുകയാണ് തൻ്റെ പെണ്ണിനെ ആർക്കും വിട്ടുകൊടുക്കത്തില്ല എന്നുള്ള ആ ഒരു ചിന്തയിലും നമ്മുടെ ചിൻസ് വരെ ഇപ്പോൾ ഒരു ശത്രുപക്ഷത്തേക്ക് തിരിഞ്ഞൊരു മട്ടിലാണ് കാര്യങ്ങൾ പൊക്കൊണ്ടിരിക്കുന്നത് ഇതിനിടയിൽ നമ്മളൊരു മിസ്റ്റേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒക്കെ അവളുടെ യഥാർത്ഥ ഐഡന്റിറ്റി അറിയത്തില്ല എന്നുള്ളത് പക്ഷെ അത് തെറ്റാണ് അതൊന്ന് ക്ലിയർ ചെയ്യാന്ന് വിചാരിക്കുന്നുണ്ട് യാങ് യാവോയുടെ ബയോളജിക്കൽ ബ്രദർ അല്ല അതായത് യാവോയുടെ അച്ഛൻ ദത്തെടുത്ത ഒരു ചേട്ടനാണ് യാങ് എന്ന് പറയുന്നത് അപ്പോ യാവോയുടെ അച്ഛന് മറ്റൊരു ഭാര്യയിൽ ഉണ്ടായ ഒരു കുട്ടിയുണ്ട് അവൻ അതാണ് ചിൻസു ചിഞ്ചുവിന് അവന്റെ അച്ഛൻ മറ്റൊരു പെണ്ണിനെ കല്യാണം കഴിച്ചു അതിൽ വേറൊരു ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ അച്ഛനോടുള്ള വെറുപ്പ് അതുകൊണ്ട് ചിഞ്ചു ഇതുവരെ ഞാൻ അയാളുടെ മകനാണെന്നുള്ളത് പറഞ്ഞു നടക്കാൻ ആ ഒരു ഐഡന്റിറ്റി വെളിയിലോട്ട് കൊണ്ടുവരാനോ ശ്രമിച്ചിട്ടുണ്ടായിരുന്നില്ല യാവോയുടെ ഐഡന്റിറ്റി ഇതുവരെ അതായത് യാങ്ങിന്റെ അച്ഛൻ അവനെ ദത്തെടുത്തതാണ് ആ അച്ഛന് യഥാർത്ഥത്തിൽ ഒരു മകളുണ്ട് അതാണ് യാവോ എന്നുള്ള കാര്യം പുറമേക്ക് അറിയാം പക്ഷെ യാവോ ആരാണെന്നുള്ളത് ലൂസിക്ക് എന്ന പേരിലാണ് പുറമേക്ക് നമ്മുടെ യാവോ അറിയപ്പെടുന്നത് പക്ഷെ ഈ യാവോ തന്നെയാണ് ആ ലൂസിക്ക് എന്നുള്ള കാര്യം ആർക്കും അറിയത്തില്ല എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ബയോളജിക്കൽ ബ്രദർ തന്നെ തേടി വരുമോ എന്നുള്ള ആ ഒരു പേടി കാരണം അവർ മറച്ചു വെച്ചതാണ് ഇപ്പോൾ അങ്ങനെ അവർ പേടിച്ചിരുന്ന ആ ഒരു കാര്യം തന്നെ സംഭവിച്ചിരിക്കുകയാണ് ഇൻഡസ്ട്രിയൽ ഫീൽഡിൽ അവർക്ക് വരുന്ന പ്രശ്നങ്ങളെ ഓർത്തുകൊണ്ടാണ് അവരത് മറച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ും കഥയില് നമുക്കത് മനസ്സിലാക്കാൻ വിചാരിക്കുകയാണ് സോ എന്തായാലും അതിപ്പോൾ റിവീൽ ആയിട്ടിരിക്കുകയാണ് നമ്മൾ ഒരു തെറ്റു പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾക്ക് അവളുടെ ഐഡന്റിറ്റി അറിയത്തില്ല എന്നുള്ളത് അവൾക്ക് അവളുടെ ഐഡന്റിറ്റി അറിയാം പക്ഷെ അവളുടെ ആ ഒരു ബയോളജിക്കൽ ബ്രദറിനെ ചെറുപ്പത്തിൽ അവൾ കണ്ടിട്ടുണ്ടായിരുന്നു അത് ആരാണ് മുഖം എങ്ങനെയാണെന്നുള്ള കാര്യമൊക്കെ അവൾ മറന്നുപോയിട്ടുണ്ടായിരുന്നു സോ ആ ഒരു ഓർമ്മകൾ റിട്രീവ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് അവൾക്ക് കൂടുതലായിട്ട് പെയിനും കാര്യങ്ങളും വന്നുകൊണ്ടിരുന്നത് നമ്മൾ തെറ്റിദ്ധരിച്ചത് അവളുടെ ബാല്യകാല സ്മരണകൾ അവളെപ്പറ്റി ചിന്തിക്കുമ്പോഴാണെന്നാണ് അല്ലാട്ടോ ഈ ഒരു ബയോളജിക്കൽ ബ്രദറിനെ പറ്റി ഓർക്കുമ്പോഴായിരുന്നു അവൾക്ക് അങ്ങനത്തെ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ വന്നുകൊണ്ടിരുന്നത് സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൻ കൂടി എനബിൾ ചെയ്യുക കേട്ടോ ആദ്യമായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ലവ് കണ്ടു തുടങ്ങുന്നവർ പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക അപ്പോൾ അതിൽ നമ്മൾ ഫുൾ എപ്പിസോഡ്സ് അപ്ലോഡ് ചെയ്ത് വരുന്നുണ്ട് കേട്ടോ അപ്പൊ അത്രയൊക്കെയുള്ളൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻസ് ആയിട്ട് പറയാൻ മറക്കരുത് നെക്സ്റ്റ് ആയിട്ടുള്ള ഒരു സൂപ്പർ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയൊക്കെ സേഫ് ആയിട്ട് ഹാപ്പി ആയി തന്നെ ഇരിക്കുക അപ്പോൾ ടാറ്റാ ബൈ